യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കോവിഡ് കാലഘട്ടത്തിന്റെ തുടക്കം മുതലേ അച്ഛൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പള്ളികൾ അടച്ചു, ധ്യാന കേന്ദ്രങ്ങൾ അടച്ചു, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു? അച്ഛന്മാരെയും കരിസ്മാറ്റിക് ശുശ്രൂഷകരെയും ഒക്കെ മെഡിക്കൽ കോളേജുകളിലേക്കും ആശുപത്രികളിലുമൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ സൗഖ്യപ്പെടില്ലേ? കേട്ട ബാധി കേൾക്കാത്ത ബാധി ലോകം ഏറ്റുപിടിച്ച, സൈബർ ലോകം ഏറ്റുപിടിച്ച ചോദ്യങ്ങളിൽ ചിലതാണല്ലോ ഇതൊക്കെ. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ ചോദിക്കുന്നതായി കണ്ടു, കോവിഡിന്റെ കാലഘട്ടത്ത് ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സ്നേഹമുള്ളവരെ, കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ ലോകം വിറച്ചു നിന്നപ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ പകച്ചു നിന്നപ്പോൾ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സഹായഹസ്തവുമായി വന്നിട്ടുള്ളത് തിരുസഭയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഒക്കെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മുന്നിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്തൊരു സഹോദരൻ ചോദിച്ചതുപോലെ ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നാട്ടില് എത്രമാത്രം കോവിഡ് കേന്ദ്രങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്? ക്വാറന്റൈൻ കേന്ദ്രങ്ങളൊക്കെ എത്രമാത്രമുണ്ട്? അത് കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ ശാന്തമായി, അധികം പരസ്യങ്ങളില്ലാതെ, പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിനോട് ഒരു മറുത്തൊരു അക്ഷരവും പറയാതെ നിശബ്ദമായി സേവനം ചെയ്യുന്ന ധ്യാന കേന്ദ്രങ്ങളൊക്കെ മാറിയിരിക്കുന്ന കാര്യം എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. എങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല ക്രിസ്ത്യാനികൾ എന്നുള്ള വിധത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മൗനം പാലിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോടൊപ്പം നിന്ന് നമ്മളും പുച്ഛിച്ചു തള്ളുന്നു. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? തിരുസഭയെ ആക്രമിക്കുമ്പോൾ, തിരുസഭയെ അകാരണമായി ആക്രമിക്കുമ്പോൾ സത്യത്തെ പലരും വളച്ചു ഒടിച്ചുകൊണ്ട് തിരുസഭയെ ചെളിവാരി എറിയുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ കത്തോലിക്കരായിട്ടുള്ള യുവതി യുവാക്കന്മാര് തങ്ങളുടെ സുരക്ഷിതത്വം തങ്ങളുടേതായിട്ടുള്ള അവസ്ഥയില് ഒരു ചെറുവിരൽ പോലും അനക്കാതെ മറ്റുള്ളവർ പറയുന്നത് ഏറ്റുപാടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അതം പതിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. തിരുസഭയ്ക്കെതിരെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ തിരുസഭയോടുള്ള സ്നേഹം എങ്ങു പോയി ഒളിക്കുന്നു? ഒരു വൈദികന്റെയോ സിസ്റ്ററിനെയോ ഒക്കെ അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സന്തോഷിക്കുമ്പോൾ ആഘോഷമാക്കുന്ന നമ്മുടെ വാർത്താ ചാനലുകൾ എത്രണ്ണമാണ് തിരുസഭയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ ഒന്ന് വിപുലമായിട്ടല്ല എങ്കിലും പരോക്ഷമായിട്ടെങ്കിലും ഒക്കെ ഒന്ന് വാർത്താ സംപ്രേഷണം ചെയ്ത് കാണുന്നത്? എന്തുകൊണ്ടാണ് തിരുസഭ ചെയ്യുന്ന പല നന്മ പ്രവൃത്തികളും മൂടിവെക്കുകയും അവിടെ ഇവിടെയും ഒക്കെ ചില ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് തിരുസഭയ്ക്കെതിരെ തന്നെ തിരുസഭയുടെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തിരുസഭയെ തകർക്കുന്ന ഇന്നത്തെ ചില ആൾക്കാരുടെ ഈ ഉദ്ദേശത്തെ ഞാനും നിങ്ങളും മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യനല്ല തിരുസഭ എന്ന് പറയുന്നത്, മറിച്ച് ഈ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെയാണ് തിരുസഭ എന്നുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിലും ഒരുപാട് സഹന പ്രവൃത്തികളിലൂടെ, ഒരുപാട് പരോപകാര പ്രവൃത്തികളിലൂടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങിയവരാണ് തിരുസഭ. പല വ്യക്തികളും കോവിഡിന് മുൻപ് തന്നെ സമൂഹത്തിലെ താഴ്ത്തട്ട അടിയിലേക്കുള്ള ആൾക്കാരെ വലിച്ചെറിയുമ്പോൾ അവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ കടന്നു ചെല്ലുന്ന സന്യാസിനി സന്യാസിമാര് ഉള്ളവരാണ് തിരുസഭയില്. പക്ഷെ അതൊന്നും വാഴ്ത്തിപ്പാടുവാനോ എന്തിന് പേരിന് പോലും ഒന്ന് പറയുവാനോ നമ്മുടെ വാർത്താ ചാനലുകൾക്ക് താല്പര്യമില്ല. മറിച്ച് തിരുസഭയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു വൈദികനോ സിസ്റ്ററിനോ ഒക്കെ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ അത് പൊലിപ്പിച്ചു കാണിച്ചുകൊണ്ട് തിരുസഭ മുഴുവനും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് താറടിക്കുമ്പോൾ ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം, തിരുസഭ മക്കള് അത് കേട്ടുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ്. ഈ അടുത്ത് ഒരു വിശുദ്ധ കുരിശിനുണ്ടായിട്ടുള്ള അപമാനത്തെ പറ്റി ഞാനും നിങ്ങളുമൊക്കെ വായിച്ചു കാണുമല്ലോ. എത്ര പേരെ ഞാനും നിങ്ങളും അടക്കം ആത്മാർത്ഥമായി അതിനെ അപലപിച്ചു.
എത്ര പേര് വിശുദ്ധ കുരിശിന് എതിരായി ചെയ്തിട്ടുള്ള അവഹേളനത്തിന് എതിരായി ശബ്ദമുയർത്തി. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ മുഖപുസ്തകത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ഇടുമ്പോൾ, യൂട്യൂബ് ചാനലുകളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ, എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ചിഹ്നമായിട്ടുള്ള വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന സമയത്ത്, അത് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കത്തോലിക്കരായിട്ടുള്ള ഞാനും നിങ്ങളുമൊക്കെ മാറി നിന്നുകൊണ്ട് അത് കണ്ട് ആസ്വദിക്കുകയല്ലാതെ ഒരു ചെറുവിരൽ അനക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കാര്യമൊക്കെ ശരി തന്നെയാണ്. ഒരു കരണത്തെ അടിക്കുന്നവന് മറ്റേ കരണവും കൂടി കാണിച്ചു കൊടുത്തവനാണ് ക്രിസ്തു. അതിന്റെ അർത്ഥം ക്രിസ്തു പ്രതികരിച്ചിരുന്നില്ല എന്നല്ല, ക്രിസ്തു പ്രതികരിച്ചിട്ടുണ്ട്. ചോദിക്കേണ്ട സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പീലാത്തോസിന്റെ അറയിൽ ചെന്ന് ക്രിസ്തുവിനെ മർദ്ദിക്കുന്ന സമയത്ത് ആ സേവകനോട് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ തെറ്റു ചെയ്തെങ്കിൽ നീ എന്റെ അടുത്ത് പറയുക, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? അല്ല എങ്കിൽ നീ എന്നോട് ഉത്തരം പറയുക, എന്തിനാണ് എന്നെ മർദ്ദിച്ചത് എന്ന്. ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് സകല അനീതി കാണുമ്പോഴും മിണ്ടാതെ ഇരിക്കുന്നതല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവരെ എതിർത്ത് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ക്രിയാത്മകമായി എന്റെ സഭയ്ക്കു നേരെ കരങ്ങൾ ഉയർത്തുമ്പോൾ എന്റെ സഭയെ അനാവശ്യമായി ചെളിവാരി എറിയുവാനായിട്ട് ഈ ലോകം മുഴുവൻ കൂട്ടുനിൽക്കുമ്പോൾ എന്റെ സഭയ്ക്ക് ഒപ്പം നിൽക്കുകയാണ് എന്റെ കടമ എന്നതാണ് തിരുസഭയിലൂടെ നാനും നിങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന പല അനീതികളും നമുക്ക് കിട്ടുന്ന പല ആരോപണങ്ങളും കേട്ടുകൊണ്ട് മിണ്ടാതെ അടങ്ങിയൊതുങ്ങി ഇരിക്കലല്ല. ഇനി എന്നാണ് തിരുസഭയുടെ യുവത്വം, കത്തോലിക്ക സഭയുടെ യുവത്വം ഇതിനെതിരെയെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടത്? എന്നാണ് തിരുസഭയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് ഇന്നത്തെ ശത്രുക്കൾ കോപ്പുകൂട്ടുമ്പോൾ തിരുസഭയിൽ ഒരുവനായി തിരുസഭയുടെ പടയാളിയായി ഞാനും നിങ്ങളും മാറുക എന്നാണ്? അതിനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു, അതിനുള്ള സമയം ഇതാണ്. കത്തോലിക്കരായിട്ടുള്ള നാം തിരുസഭയ്ക്ക് എതിരെ നടമാടുന്ന അനീതികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കണം, ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണം. അത് ഒരുപക്ഷെ നാശത്തിന്റെയോ ആയുധത്തിന്റെയോ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ തന്നെ വിശുദ്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്. ഒരു കരണത്ത് അടിക്കുമ്പോൾ മറ്റേ കരണവും കൂടി കാണിച്ചു കൊടുക്കുന്ന ചങ്കൂറ്റവും അതോടൊപ്പം തന്നെ തിരിഞ്ഞു നിന്ന് ശാന്തമായി ചോദ്യം ചോദിക്കുവാനുള്ള ചങ്കൂറ്റവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ, തിരുസഭയെ ആക്രമിക്കുവാൻ ബാക്കിയുള്ളവര് കോപ്പുകൂട്ടുമ്പോൾ തിരുസഭയുടെ ചുണക്കുട്ടന്മാരായിട്ടുള്ള യുവതി യുവാക്കന്മാര് ഉണർത്തെഴുന്നേൽക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പുതിയൊരു പെന്തക്കോസ്ത ഇവിടെ ഉണ്ടാകണം. ഈ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന, ലോകത്തിൽ വിശുദ്ധിയുടെ പര്യായമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര്, ലോകത്തിന്റെ മൂല്യങ്ങൾക്ക് പുറകെ പോകാതെ ലോകത്തിന് എതിരായി പ്രവർത്തിക്കുന്ന, ലോകത്തിന്റെ പൊള്ളയായിട്ടുള്ള പൊയ്മുഖങ്ങള് പിച്ചു ചീന്തുവാനായിട്ട് കെൽപ്പുള്ള, ചങ്കൂറ്റമുള്ള, ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ചങ്ക് നിറയുന്ന, ഈശോയാണ് എന്റെ ചങ്ക് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പറയുവാൻ മടിയില്ലാത്ത യുവതി യുവാക്കന്മാര് ഇന്നത്തെ തിരുസഭയിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പല അന്തിചർച്ചകൾക്ക് ശേഷം കുടുംബത്തോടിരുന്നു കൊണ്ട് സഭയുടെ കുറ്റങ്ങളും കുറവുകളും പങ്കുവെക്കുന്ന മാതാപിതാക്കന്മാരോട്, നിങ്ങളാണ് സഭ, നിങ്ങള് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സഭ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതാണ് സഭ. സഭയ്ക്ക് തീർച്ചയായും കുറവുകളുണ്ട്, സഭയ്ക്ക് തീർച്ചയായും മാനുഷികമായിട്ടുള്ള ബലഹീനതകളുണ്ട്. പക്ഷേ ഒരിക്കലും സഭ ഒരാളുടെ മുൻപിലും തലകുനിച്ചിട്ടില്ല. കാരണം ക്രിസ്തുവിൽ സ്ഥാപിതമായതാണ് കത്തോലിക്ക സഭ. ഇങ്ങനെയുള്ള കത്തോലിക്ക സഭയ്ക്ക് ജീവനുള്ള പടയാളികളായി മാറുവാൻ, കത്തോലിക്ക സഭയെ ആക്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കുവാൻ, ക്രിയാത്മകമായിട്ട് ആക്രമണങ്ങളെ ചെറുക്കുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ, സഭയെ സഹായിക്കുവാൻ നമുക്ക് കൈകൾ കോർക്കാം. ഇതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ.